മാത്സ് കമ്പാനിയനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രേണികളുടെ ബീജഗണിതത്തെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു, ആദ്യം അത് ചെയ്തു നോക്കാം. ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഓരോന്നിൻ്റെയും ബീജഗണിത രൂപം എഴുതുക. ഒറ്റ സംഖ്യകളുടെ ശ്രേണി, 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, 1 അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, 1 6 അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. ഓരോന്നായി ചെയ്തു നോക്കാം. ആദ്യം ഒറ്റ സംഖ്യകളുടെ ശ്രേണി പരിഗണിക്കാം. 1, 3, 5, 7 എന്നിങ്ങനെ തുടരുന്ന സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ. അതുകൊണ്ട് ഒറ്റ സംഖ്യകളുടെ ശ്രേണി 1, 3, 5, 7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയാണ്. ഈ ശ്രേണിയിലെ ഓരോ പദവും അതിൻ്റെ സ്ഥാനവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താം. 1-ാം പദം 1 ആണ്, 2-ാം പദം 3 ആണ്, 3-ാം പദം 5 ആണ്, 4-ാം പദം 7 ആണ് എന്നിങ്ങനെ തുടർന്നു പോകുന്നു. ഈ പദങ്ങളെല്ലാം ഒറ്റ സംഖ്യകളാണ്. ഇതിന് തൊട്ടു മുകളിലുള്ള ഇരട്ട സംഖ്യ ഏതാണെന്ന് നോക്കാം. 1 തൊട്ടു മുകളിലുള്ള ഇരട്ട സംഖ്യ 2 ആണ്, 3 തൊട്ടു മുകളിലുള്ള ഇരട്ട സംഖ്യ 4 ആണ്, 5 തൊട്ടു മുകളിലുള്ള ഇരട്ട സംഖ്യ 6 ആണ്, അതുപോലെ 7 തൊട്ടു മുകളിലുള്ള ഇരട്ട സംഖ്യ 8 ആണ്. ഈ ഇരട്ട സംഖ്യകളും ഈ പദങ്ങളുമായി എന്താണ് ബന്ധം? 2-ൽ നിന്ന് 1 കുറച്ചാൽ 1 കിട്ടും, 4-ൽ നിന്ന് 1 കുറച്ചാൽ 3 കിട്ടും, 6-ൽ നിന്ന് 1 കുറച്ചാൽ 5 കിട്ടും, 8-ൽ നിന്ന് 1 കുറച്ചാൽ 7 കിട്ടും. ഇങ്ങനെ തുടർന്നു പോകും. അതായത് എല്ലാ പദങ്ങളിലും -1 ഉണ്ട്. അതുകൊണ്ട് തന്നെ 8-ാം പദത്തിലും -1 എന്ന അവസാനം ഉണ്ടാകും. ഇനി ബാക്കി ഭാഗം നോക്കാം. ഇത് 2, അത് 1-നെ 2 കൊണ്ട് ഗുണിച്ചതാണ്, അതായത് സ്ഥാനത്തെ 2 കൊണ്ട് ഗുണിച്ചതാണ്. ഈ 4, 2-നെ 2 കൊണ്ട് ഗുണിച്ചതാണ്. 6, 3-നെ 2 കൊണ്ട് ഗുണിച്ചതാണ്. 8, 4-നെ 2 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ 8-ാം പദം കാണാൻ n-നെ 2 കൊണ്ട് ഗുണിക്കണം. n-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2n എന്ന് കിട്ടും. അതായത് ഇതിനെ 2n-1 എന്നെഴുതാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒറ്റ സംഖ്യകളുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം 2n-1 ആണ്. n-ന് വ്യത്യസ്ത വിലകൾ നൽകി ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. n 1 ആവുമ്പോൾ 2 × 1 = 2 − 1 = 1 കിട്ടുന്നു. n 2 ആവുമ്പോൾ 2 × 2 = 4 − 1 = 3 കിട്ടുന്നു. n 3 ആവുമ്പോൾ 2 × 3 = 6 − 1 = 5 കിട്ടുന്നു. ഇനി 2-ാമത്തെ ശ്രേണി പരിഗണിക്കാം. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. ഇത് 1, 4, 7, 10 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയാണ്. ഈ ശ്രേണികളെല്ലാം 1-ാമത്തെ വീഡിയോയിൽ നാം കണ്ടെത്തിയ ശ്രേണികളാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇവിടെയും സ്ഥാനവും പദവും തമ്മിലുള്ള ബന്ധം നോക്കാം. 1-ാമത്തെ പദം 1 ആണ്, 2-ാമത്തെ പദം 4 ആണ്, 3-ാമത്തെ പദം 7 ആണ്, 4-ാമത്തെ പദം 10 ആണ് എന്നിങ്ങനെ തുടർന്നു പോകുന്നു. ഇവയെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യകളാണ്. ഇത് 3-നേക്കാൾ 2 കുറവാണ്. ഇത് 3-ന്റെ അടുത്ത ഗുണിതമായ 6-നേക്കാൾ 2 കുറവാണ്. ഇത് 3-ന്റെ അടുത്ത ഗുണിതമായ 9-നേക്കാൾ 2 കുറവാണ്. ഇത് 12-നേക്കാൾ 2 കുറവാണ്. അതായത് എല്ലാ പദങ്ങളിലും -2 ഉണ്ട്. അതുകൊണ്ട് തന്നെ 8-ാം പദത്തിലും അവസാന ഭാഗത്ത് -2 ഉണ്ടായിരിക്കും. ഇനി ബാക്കി ഭാഗം നോക്കാം. ഇത് 3 ആണ്, അത് 1 × 3 ആണ്, ഇത് 2 × 3 ആണ്, ഇത് 3 × 3 ആണ്, ഇത് 4 × 3 ആണ്. അപ്പോൾ 8-ാം പദം കാണുമ്പോൾ n-നെ 3 കൊണ്ട് ഗുണിക്കണം. n-നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3n എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ 3n-2 എന്നെഴുതാം. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം 3n-2 ആണ്. n-ന് 1 എന്ന വില നൽകിയാൽ 3 × 3 = 3 − 2 = 1 കിട്ടും. n-ന് 2 എന്ന് നൽകിയാൽ 3 × 2 = 6 − 2 = 4 കിട്ടും. n-ന് 3 എന്ന വില നൽകിയാൽ 3 × 3 = 9 − 2 = 7 കിട്ടും. ഇനി 3-ാമത്തെ ശ്രേണി പരിഗണിക്കാം. 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. 1, 11, 21, 31 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയാണിത്. ഇതിലെ ഓരോ പദവും സ്ഥാനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. 1-ാം പദം 1 ആണ്,
രണ്ടാം പദം 11 ആണ്, മൂന്നാം പദം 21 ആണ്, നാലാം പദം 31 ആണ് എന്നിങ്ങനെ തുടർന്ന് പോകുന്നു. ഈ ശ്രേണി 10 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന ശ്രേണിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെ 10-9 എന്ന് എഴുതാം, ഇതിനെ 20-9 എന്ന് എഴുതാം, ഇതിനെ 30-9 എന്ന് എഴുതാം, ഇതിനെ 40-9 എന്ന് എഴുതാം. അപ്പോൾ എല്ലാ പദങ്ങളിലും -9 ഉണ്ട്. അതുകൊണ്ട് തന്നെ എണ്ണാം പദത്തിലും അവസാന ഭാഗത്ത് -9 ഉണ്ടാവും. ഇനി ബാക്കി ഭാഗം നോക്കാം. 10, ഇത് 1 × 10 ആണ്, ഇത് 2 × 10 ആണ്, ഇത് 3 × 10 ആണ്, ഇത് 4 × 10 ആണ്. അപ്പോൾ എണ്ണാം പദത്തിൽ n × 10 ഉണ്ടാവും. എന്നിനെ 10 കൊണ്ട് ഗുണിച്ചാൽ 10n കിട്ടും. അപ്പോൾ ഇതിനെ 10n-9 എന്ന് എഴുതാം. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം 10n-9 ആണ്. എന്നിന് 1 എന്ന വില നൽകിയാൽ 10-9 1 കിട്ടും. എന്നിന് 2 എന്ന വില നൽകിയാൽ 20-9 11 കിട്ടും. എന്നിന് 3 എന്ന വില നൽകിയാൽ 30-9 21 കിട്ടും. ഇനി അടുത്ത ശ്രേണി പരിഗണിക്കാം. 1-ലോ 6-ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. ഇത് 1, 6, 11, 16 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയാണ്. ഈ ശ്രേണിയുടെ ഓരോ പദവും അതിൻ്റെ സ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. 1-ാം പദം 1 ആണ്, 2-ാം പദം 6 ആണ്, 3-ാം പദം 11 ആണ്, 4-ാം പദം 16 ആണ് എന്നിങ്ങനെ തുടരുന്നു. ഈ ശ്രേണിയെ തന്നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്ന ശ്രേണി എന്നും നാം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് 5-ൽ നിന്നും 4 കുറവാണ്, ഇത് 10-ൽ നിന്നും 4 കുറവാണ്, ഇത് 15-ൽ നിന്നും 4 കുറവാണ്, ഇത് 20-ൽ നിന്നും 4 കുറവാണ്. അപ്പോൾ എല്ലാ പദങ്ങളിലും -4 ഉണ്ട്. അതുകൊണ്ട് തന്നെ എണ്ണാം പദത്തിലും -4 ഉണ്ടാകും. ബാക്കിയുള്ള ഭാഗം നോക്കാം. ഇത് 1 × 5 ആണ്, ഇത് 2 × 5 ആണ്, ഇത് 3 × 5 ആണ്, ഇത് 4 × 5 ആണ്. അപ്പോൾ എണ്ണാം പദം കാണുമ്പോൾ എന്നിനെ 5 കൊണ്ട് ഗുണിക്കണം. എന്നിനെ 5 കൊണ്ട് ഗുണിച്ചാൽ 5n കിട്ടും. അപ്പോൾ ഇതിനെ 5n-4 എന്ന് എഴുതാം. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം 5n-4 ആണ്. എന്നിന് 1 എന്ന വില നൽകിയാൽ 5-4 1 കിട്ടും. എന്നിന് 2 എന്ന വില നൽകിയാൽ 10-4 6 കിട്ടും. എന്നിന് 3 എന്ന വില നൽകിയാൽ 15-4 അഥവാ 11 കിട്ടും. അടുത്ത ചോദ്യം, സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജ്യാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, പുറംകോണുകളുടെ തുക, ഒരു അകക്കോണിൻ്റെ അളവ്, ഒരു പുറംകോണിൻ്റെ അളവ് എന്നീ ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതുക. ആദ്യം അകക്കോണുകളുടെ തുക പരിഗണിക്കാം. സമഭുജ ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. സമചതുരത്തിൻ്റെ അകക്കോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. സമപഞ്ചഭുജത്തിൻ്റെ അകക്കോണുകളുടെ അളവുകളുടെ തുക 540 ഡിഗ്രിയാണ്. അപ്പോൾ അകക്കോണുകളുടെ അളവുകളുടെ തുകയുടെ ശ്രേണി 180, 360, 540, 720 ഇങ്ങനെ തുടരുന്ന ശ്രേണിയാണ്. ഇതിൻ്റെ സ്ഥാനവും പദവും തമ്മിലുള്ള ബന്ധം നോക്കാം. 1-ാം പദം 180 ആണ്, 2-ാം പദം 360 ആണ്, 3-ാം പദം 540 ആണ്, 4-ാം പദം 720 ആണ്. ഇതുപോലെ തുടരുന്നു. ഇത് 1 × 180 ആണ്, ഇത് 2 × 180 ആണ്, ഇത് 3 × 180 ആണ്, ഇത് 4 × 180 ആണ്. ഇങ്ങനെ തുടരുന്നു. അപ്പോൾ എല്ലാ പദങ്ങളിലും ഗുണിക്കണം 180 ഉണ്ട്. അപ്പോൾ എണ്ണാം പദത്തിലും × 180 ഉണ്ടാവും. ഇനി ബാക്കിയുള്ള ഭാഗം നോക്കാം. ഇത് 1 തന്നെയാണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്. അതായത് എണ്ണാം പദത്തിൽ n × 180 എന്ന് കിട്ടും. എന്നിനെ 180 കൊണ്ട് ഗുണിച്ചാൽ 180n എന്ന് കിട്ടും. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം xn=180n ആണ്. ഇനി പുറംകോണുകളുടെ അളവുകളുടെ തുകയുടെ ശ്രേണി നോക്കാം. സമഭുജ ത്രികോണത്തിൻ്റെയും സമചതുരത്തിൻ്റെയും സമപഞ്ചഭുജത്തിൻ്റെയും എല്ലാം പുറംകോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. അതുകൊണ്ട് പുറംകോണുകളുടെ അളവുകളുടെ തുകയുടെ ശ്രേണി 360, 360, 360 ഇങ്ങനെ തുടരുന്ന ശ്രേണിയാണ്. ഇവിടെയും സ്ഥാനവും പദവും തമ്മിലുള്ള ബന്ധം നോക്കാം. 1-ാം പദം 360 ആണ്, 2-ാം പദവും 360 ആണ്, 3-ാം പദവും 360 ആണ്, 4-ാം പദവും 360 ആണ്,
ഇങ്ങനെ തുടർന്നാൽ എണ്ണാം പദവും 360 തന്നെയായിരിക്കും. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എക്സ് എൻ സമം 360 ആണ്. ഇനി ഒരു അകക്കോണിൻ്റെ അളവിൻ്റെ ശ്രേണി കാണാം. സമഭുജ ത്രികോണത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് 180/3 അഥവാ 60 ഡിഗ്രിയാണ്. സമചതുരത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് 360/4 അഥവാ 90 ഡിഗ്രിയാണ്. സമപഞ്ചഭുജത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് 540/5 അഥവാ 108 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു അകക്കോണിൻ്റെ അളവിൻ്റെ ശ്രേണി 60, 90, 108, 120 ഇങ്ങനെ തുടരുന്ന ശ്രേണിയാണ്. ഈ ശ്രേണിയിലെ ഓരോ പദവും അതിൻ്റെ സ്ഥാനവും തമ്മിലുള്ള ബന്ധം നോക്കാം. ഒന്നാം പദം 60 ആണ്, രണ്ടാം പദം 90 ആണ്, മൂന്നാം പദം 108 ആണ്, നാലാം പദം 120 ആണ്, ഇങ്ങനെ തുടരുന്നു. ഇത് ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളുടെയും അളവുകളുടെ തുകയായ 180 മൂന്ന് കൊണ്ട് ഹരിച്ചതാണ്. ഇത് സമചതുരത്തിൻ്റെ നാല് കോണുകളുടെയും അളവുകളുടെ തുകയായ 360 നാല് കൊണ്ട് ഹരിച്ചതാണ്. ഇത് സമപഞ്ചഭുജത്തിലെ അഞ്ച് കോണുകളുടെയും അളവുകളുടെ തുകയായ 540 അഞ്ച് കൊണ്ട് ഹരിച്ചതാണ്. ഇത് സമഷഡ്ഭുജത്തിലെ ആറ് കോണുകളുടെയും അളവുകളുടെ തുകയായ 720 ആറ് കൊണ്ട് ഹരിച്ചതാണ്. ഇവയുടെ അംശം നോക്കാം. 180, 360, 540, 720 ഇങ്ങനെ തുടരുന്നു. ഇത് 1×180, ഇത് 2×180, ഇത് 3×180, ഇത് 4×180 ഇങ്ങനെ തുടരുന്നു. അപ്പോൾ എണ്ണാം പദത്തിൽ അംശം എൻ ഗുണിക്കണം 180 അഥവാ 180 എൻ ആയിരിക്കും. ഇനി ഛേദം നോക്കാം. ഇത് 1+2 ആണ്, 4 എന്നത് 2+2 ആണ്, 5 എന്നത് 3+2 ആണ്. ഇങ്ങനെ തുടർന്നാൽ എണ്ണാം പദത്തിൽ ഛേദം n+2 ആയിരിക്കും. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം 180n/n+2 ആണ്. ഇനി ഒരു പുറംകോണിൻ്റെ അളവിൻ്റെ ശ്രേണി നോക്കാം. പുറംകോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. അതുകൊണ്ട് സമഭുജ ത്രികോണത്തിലെ ഒരു പുറംകോണിൻ്റെ അളവ് 360/3 അഥവാ 120 ഡിഗ്രിയാണ്. സമചതുരത്തിലെ ഒരു പുറംകോണിൻ്റെ അളവ് 360/4 അഥവാ 90 ഡിഗ്രിയാണ്. സമപഞ്ചഭുജത്തിലെ ഒരു പുറംകോണിൻ്റെ അളവ് 360/5 അഥവാ 72 ഡിഗ്രിയാണ്. അതായത് ഒരു പുറംകോണിൻ്റെ അളവിൻ്റെ ശ്രേണി 120, 90, 72, 60 ഇങ്ങനെ തുടരുന്ന ശ്രേണിയാണ്. ഇവിടെയും സ്ഥാനവും പദവും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ച് നോക്കാം. ഒന്നാം പദം 120 ആണ്, രണ്ടാം പദം 90 ആണ്, മൂന്നാം പദം 72 ആണ്, നാലാം പദം 60 ആണ് എന്നിങ്ങനെ തുടരുന്നു. ഇത് 360/3 ആണ്. 90 എന്നത് 360/4 ആണ്, 72 എന്നത് 360/5 ആണ്, 60 എന്നത് 360/6 ആണ്. അതായത് എല്ലാ പദങ്ങളുടെയും അംശം 360 ആണ്. അതുകൊണ്ട് തന്നെ എണ്ണാം പദത്തിൻ്റെയും അംശം 360 ആയിരിക്കും. ഛേദം സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയോട് 2 കൂട്ടിയതാണ്. അപ്പോൾ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം 360/n+2 ആണ്. അടുത്ത ചോദ്യം, ഈ ചിത്രങ്ങൾ നോക്കൂ. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ആദ്യത്തെ ചിത്രം. ഇതിലെ മൂന്ന് ചുവന്ന ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്തതാണ് മൂന്നാം ചിത്രം. ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1 എന്നെടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ മൂന്ന് ശ്രേണികളുടെയും ബീജഗണിത രൂപം എഴുതുക. ആദ്യം ഒന്നാമത്തെ ചിത്രം നോക്കാം. ഇതിൽ മൂന്ന് ചുവന്ന ത്രികോണങ്ങളുണ്ട്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലും ഈ ഓരോ ചെറിയ ചുവന്ന ത്രികോണത്തിലും വീണ്ടും മൂന്ന് ചുവന്ന ത്രികോണങ്ങളുണ്ട്. അപ്പോൾ ഈ ത്രികോണത്തിലെ ആകെ ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണം 3×3 അഥവാ 9 ആണ്. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ 9 ചുവന്ന ത്രികോണങ്ങളുണ്ട്. ഓരോന്നിലും വീണ്ടും 3 ചുവന്ന ത്രികോണങ്ങളുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ചിത്രത്തിലെ ആകെ ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണം 9×3 അഥവാ 27 ആണ്. അതായത് ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണം 3, 9, 27 എന്നിങ്ങനെയാണ്.
ഇനി ഏറ്റവും വലിയ ത്രികോണത്തിന്റെ പരപ്പളവ് ഒന്നാണെന്ന് കരുതുക. ഈ ത്രികോണത്തെ നാല് തുല്യ ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുന്നു, മൂന്ന് ചുവപ്പും ഒരു വെള്ളയും. അപ്പോൾ ഓരോ ത്രികോണത്തിന്റെയും പരപ്പളവ് 1/4 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ത്രികോണത്തിലോ ഈ ഓരോ ചുവന്ന ത്രികോണത്തെയും വീണ്ടും നാല് ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. ഈ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് 1/4 ആണ്. അതിനെ വീണ്ടും നാല് തുല്യ ഭാഗങ്ങളാക്കി. അപ്പോൾ ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് 1/4 ഹരിക്കണം 4 ആണ്. 1/4നെ 4 കൊണ്ട് ഹരിക്കാൻ 4 വിൽക്രമമായ 1/4 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. അതായത് 1/4 ഹരിക്കണം 4 എന്നത് 1/4 ഗുണിക്കണം 1/4 ആണ്. 1/4നെ 1/4 കൊണ്ട് ഗുണിച്ചാൽ 1/16 കിട്ടും. അതായത് രണ്ടാമത്തെ ചിത്രത്തിലെ ഒരു ചുവന്ന ത്രികോണത്തിന്റെ പരപ്പളവ് 1/16 ആണ്. ഈ ഒരു ത്രികോണത്തെ വീണ്ടും 4 തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ചിത്രത്തിലെ ഒരു ചുവന്ന ത്രികോണത്തിന്റെ പരപ്പളവ് 1/16 ഹരിക്കണം 4 ആണ്. 1/16നെ 4 കൊണ്ട് ഹരിക്കാൻ 1/16നെ 1/4 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. അപ്പോൾ 1/64 കിട്ടും. അതായത് മൂന്നാമത്തെ ചിത്രത്തിലെ ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് 1/64 ആണ്. ഒന്നാമത്തെ ചിത്രത്തിലെ ഓരോ ത്രികോണത്തിന്റെയും പരപ്പളവ് 1/4 ആണ്. ഈ ചിത്രത്തിൽ 3 ചുവന്ന ത്രികോണങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് 3 × 1/4 അഥവാ 3/4 ആണ്. രണ്ടാമത്തെ ചിത്രത്തിലെ ഓരോ ത്രികോണത്തിന്റെയും പരപ്പളവ് 1/16 ആണ്. ഈ ചിത്രത്തിൽ 9 ചുവന്ന ത്രികോണങ്ങളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് 9 × 1/16 അഥവാ 9/16 ആണ്. മൂന്നാമത്തെ ചിത്രത്തിലെ ഓരോ ചെറിയ ത്രികോണത്തിന്റെയും പരപ്പളവ് 1/64 ആണ്. ഈ ചിത്രത്തിൽ ആകെ 27 ചുവന്ന ത്രികോണങ്ങളുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ ചിത്രത്തിലെ ആകെ ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവ് 27 × 1/64 അഥവാ 27/64 ആണ്. ഇനി നമുക്ക് ഈ ഓരോ ശ്രേണികളുടെയും ബീജഗണിത രൂപം കാണാം. ഒന്നാമത്തെ ശ്രേണി ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണങ്ങളുടെ ശ്രേണിയാണ്. അത് 3, 9, 27 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയാണ്. ഈ ശ്രേണിയിലെ ഓരോ പദവും അതിന്റെ സ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഒന്നാം പദം 3 ആണ്, രണ്ടാം പദം 9 ആണ്, മൂന്നാം പദം 27 ആണ് എന്നിങ്ങനെ തുടരുന്നു. 3 എന്നാൽ 3 ഘാതം 1 ആണ്, 9 3 ഘാതം 2 ആണ്, 27 3 ഘാതം 3 ആണ്. അതായത് ഒന്നാം പദം 3 ഘാതം 1, രണ്ടാം പദം 3 ഘാതം 2, മൂന്നാം പദം 3 ഘാതം 3, നാലാം പദം 3 ഘാതം 4 ആയിരിക്കും, അഞ്ചാം പദം 3 ഘാതം 5 ആയിരിക്കും, എണ്ണാം പദം 3 ഘാതം 8 ആയിരിക്കും. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം xn = 3 ഘാതം n ആണ്. ഇനി രണ്ടാമത്തെ ശ്രേണി നോക്കാം. ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ ശ്രേണി. ഒന്നാമത്തെ ത്രികോണത്തിലെ ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് 1/4 ആയിരുന്നു. രണ്ടാമത്തെ ത്രികോണത്തിലെ ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് 1/16 ആയിരുന്നു. മൂന്നാമത്തെ ചിത്രത്തിലെ ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് 1/64 ആയിരുന്നു. ഈ ശ്രേണിയിലെ ഓരോ പദവും അതിന്റെ സ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഒന്നാം പദം 1/4 ആണ്, രണ്ടാം പദം 1/16 ആണ്, മൂന്നാം പദം 1/64 ആണ്, ഇങ്ങനെ തുടരുന്നു. 1/4 എന്നാൽ 1/4 ഘാതം 1 ആണ്, 1/16 എന്നാൽ 1/4 ഘാതം 2 ആണ്, 1/64 എന്നാൽ 1/4 ഘാതം 3 ആണ്. അതായത് ഒന്നാം പദം 1/4 ഘാതം 1, രണ്ടാം പദം 1/4 ഘാതം 2, മൂന്നാം പദം 1/4 ഘാതം 3, നാലാം പദം 1/4 ഘാതം 4 ആയിരിക്കും, എണ്ണാം പദം 1/4 ഘാതം 8 ആയിരിക്കും. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം xn = 1/4 ഘാതം n ആണ്. ഇനി മൂന്നാമത്തെ ശ്രേണി നോക്കാം. ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവിന്റെ ശ്രേണി. ഒന്നാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് 3/4 ആണ്. രണ്ടാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് 9/16 ആണ്. മൂന്നാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് 27/64 ആണ്.
ഈ ശ്രേണിയിലെ ഓരോ പദവും അതിൻ്റെ സ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഒന്നാം പദം 3/4, രണ്ടാം പദം 9/16, മൂന്നാം പദം 27/64 എന്നിങ്ങനെ തുടരുന്നു. 3/4 എന്നാൽ 3/4 ഘാതം 1 ആണ്. 9/16 എന്നാൽ 3/4 ഘാതം 2 ആണ്. 27/64 എന്നാൽ 3/4 ഘാതം 3 ആണ്. അതായത് ഒന്നാം പദം 3/4 ഘാതം 1, രണ്ടാം പദം 3/4 ഘാതം 2, മൂന്നാം പദം 3/4 ഘാതം 3, നാലാം പദം 3/4 ഘാതം 4 ആയിരിക്കും. അഞ്ചാം പദം 3/4 ഘാതം 5 ആയിരിക്കും. എണ്ണാം പദം 3/4 ഘാതം 8 ആയിരിക്കും. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം 3/4 ഘാതം 8 ആണ്. ശ്രേണികളുടെ ബീജഗണിതം എന്ന ഈ ഭാഗം ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.